ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ മെലോ ഡ്രാമ സ്കിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടുത്ത് ഓരോരുത്തരും ചെറിയ ഗ്രൂപ്പായിട്ട് അവിടെ ഇവിടേക്ക് ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ ആഴ്ചത്തെ കിച്ചൺ ടീമാണ് ഡെൻ, അതായത് അർജുൻ, ഗബ്രി, അപ്സര, റസ്മിൻ. ഇവർ അകത്ത് കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗാർഡൻ ഏരിയയിൽ ജാസ്മിനും നന്ദനയുമായിട്ട് പരസ്പരം സംസാരിക്കുകയാണ്. ജാസ്മിൻ നന്ദനടുത്ത് കത്തിക്കയറിയാണ്. അതായത് ഇവിടെ ആരെയും വിശ്വസിക്കാൻ പറ്റുമല്ല, കാരണം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല ഒരു ആത്മാർത്ഥമായിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടാകുക എന്നുള്ളത് നല്ല കാര്യമാണ്. എനിക്കിപ്പം ഗബ്രീനെ കിട്ടിയുകൊണ്ട് എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എനിക്ക് സങ്കടം ഉണ്ടായാലും എന്തും അവനോട് തുറന്നു പറയാം. ആ സമയത്ത് മറ്റ് പലരും നമ്മുടെ അടുത്ത് വലിയ സ്നേഹവും സാന്ത്വനമൊക്കെ ആയിട്ട് വരും, പക്ഷേ എന്തെങ്കിലും ഒരു ഗെയിം പ്ലാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അവർ നമ്മളോട് അടുത്ത് പെരുമാറുന്നത്. അടുത്തത് ഭയങ്കര സ്നേഹമായിട്ട് കാണിക്കും. എന്തെങ്കിലും ടാസ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ വരുമ്പോഴത്തേനും, ഗെയിം പ്ലാനൊക്കെ വരുമ്പോഴത്തേനും അവർ നമുക്ക് എതിരെ കുത്തും. അതുകൊണ്ട് നമ്മളിവിടെ ആരെയും വിശ്വസിക്കരുത്. നിനക്കറിയാമല്ലോ, ഞാൻ ജിൻഡോ കാക്കയായിട്ട് വന്നപ്പോൾ തൊട്ട് നല്ല ഒരു ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതേ ഒരു സമയത്ത് അദ്ദേഹത്തെ ആരും പിന്തുണയ്ക്കാനില്ലാതിരുന്നപ്പോഴത്തേനും അയാൾ ക്ലീനിങ് ടീമിലായിരുന്നു. അപ്പം ഇവിടെ മുഴുവൻ അടിച്ചു പോയി അയാൾ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേനും ഞാനാണ് ചായയും കോപ്പിയൊക്കെ ഉണ്ടായിക്കൊണ്ട് അയാളുടെ വർത്തമാനം പറഞ്ഞ് ഒരു സാന്ത്വനമായത്. അതുപോലെ തന്നെ ജിൻഡോ കക്കയാണെ പോലും പലപ്പോഴും എനിക്കെതിരെ, ഇപ്പോഴാണെ പോലും എനിക്കെതിരെ തിരിഞ്ഞിരിഞ്ഞ് കുത്തുകയാണ്. അതുകൊണ്ട് നന്ദന, നിന്നോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇവിടെ ആരെയും വിശ്വസിക്കരുത്, കാരണം എപ്പോഴാണ് നമുക്കിട്ട് ഇവർ പാല് തരുന്നത് അറിയാൻ പറ്റുമല്ലോ. അപ്പം നന്ദന പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം ജാസ്മിൻ ചേച്ചി, ഇതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേക്കുക. അങ്ങനെ ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ജാസ്മിൻ നന്ദനെ പിടിച്ച് ഭയങ്കര ഉപദേശവും കാര്യങ്ങളൊക്കെ, നന്ദന ഇതിനേക്കാളും ഗെയിം പ്ലാനുമായിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്.